നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ്, എൻ്റെ അനിയൻ്റെ വീട്ടിലാണ്. അദ്ദേഹം പിന്നെ കുറേ കാലമായിട്ട് പ്രവാസ ജീവിതത്തിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ആളിപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് പുള്ളി ഈ കുറേ ചെടികളും പച്ചക്കറി ഒക്കെ ആയിട്ട് ഈ വീടിൻ്റെ മുറ്റം നന്നായിട്ടങ്ങ് നിറച്ചു. ഇപ്പോൾ നമുക്ക് കണ്ണിന് വളരെ കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഒത്തിരിയൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, എന്നാലും അത് വളരെ നന്നായിട്ട് പരിപാലിച്ച് പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലെ ചെടികളുടെയും കൃഷിയുടെയും മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇതാണ് എൻ്റെ ബ്രദർ ജിജി. വളരെ കാലമായിട്ട് യു എയിലെ ഷാർജ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതെല്ലാം വളരെ വളരെ മനോഹരമാക്കി. ഇതാകണ്ടല്ലേ, എല്ലാം ഫുൾ ഹാങ്ങിങ് പ്ലാന്റ്സ് കൊണ്ടൊക്കെ വളരെ കണ്ണിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 15 വർഷം ഷാർജയിലെ ജീവിതത്തിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഉള്ളൊരു ഒരു ഇതാണല്ലേ, ഒരു താല്പര്യം. അവിടെ വെച്ചാൽ താല്പര്യം ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് പ്രാവർത്തികമാക്കി. ഷാർജയിൽ അങ്ങനെ ചെയ്യാൻ പറ്റും? ഷാർജയിൽ പറ്റില്ല, അവിടെ പറ്റത്തില്ല. ഇവിടെ പിന്നെ കുറച്ചൊക്കെ ചെയ്തു, അതിൻ്റെ ഇടയ്ക്ക് ചൂടുകാലം വന്നു, അങ്ങനെ കുറേ പോയി. ഇപ്പം മഴ വന്നു, അങ്ങനെ കുറേ പോയി. ക്ലൈമറ്റ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് നന്നായിട്ട് ചെയ്യാൻ 100% സക്സസ്ഫുള്ളി ആക്കാൻ പറ്റുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഇത് ഇവിടെ വരുമ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് കേട്ടോ, നമ്മുടെ കോവലിൻ്റെ ഒരു പന്തൽ ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ കുറേ ഇതായി പോകുന്നു അല്ലേ, ഡ്രൈ ആയി. കുറേ എടുത്തോ? കുറേ എത്ര, 1 kilo കിട്ടുമോ? ഒരു ഒരു പ്രാവശ്യം 1 kilo. ഇപ്പം ഇവിടെ നല്ല നല്ല വലിപ്പമുള്ള കോവയ്ക്ക ഇങ്ങനെ കുഴപ്പമുണ്ട്. നല്ല ഇത് നാടനാണോ? നാടൻ തന്നെയാണോ? നാടൻ തന്നെ അല്ലേ. കുറേ കോവയ്ക്ക ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതാ അങ്ങോട്ട് നോക്കി, അവിടെ മുഴുവൻ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. പിന്നെ ഇവിടെയുണ്ട്. പിന്നെ വേറെ ഇത് ടയറിനകത്തൊക്കെ കുറേ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കൂടുതൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമുക്ക് ആദ്യം കോവയ്ക്ക പറിച്ചാലോ. ഇത് ബാ, ഇത് ജിജിയുടെ മൂത്ത മകളാണ്. ബാ ഇങ്ങോട്ട് വാ. ഇത് അച്ചു, ഇത് അമ്മു. ഞങ്ങളുടെ അച്ചുവും അമ്മുവുമാണ്. ഇത് കാണാമോ? ആ വേണ്ടി, ഇതാണ് അമ്മു, ഇതച്ചു. ഇപ്പം നമുക്ക് കോവയ്ക്ക പറിച്ചാലോ. ഇതെല്ലാം പറിക്കാറായതില്ലേ? ഇതിപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിലേക്കുള്ള ഭക്ഷണത്തിനുള്ള അത്യാവശ്യം കോവയ്ക്ക ഇതിനകത്തുനിന്ന് കിട്ടും. എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ പറിക്കും അല്ലേ? ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ പന്തലാണ് അല്ലേ, ഒരു മൂടല്ലേ ഉള്ളൂ, ഒറ്റ മൂടേ ഉള്ളൂ. ആ ഒറ്റ മൂടേ നിന്നാണ് നമുക്ക് ഇത്രയും അത്യാവശ്യം നിറയെ കോവയ്ക്ക കിട്ടുന്നത്. അത് കൊണ്ട് ഞാനിപ്പോൾ വിളഞ്ഞതും വിളയാത്തതും ഒക്കെ പറിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏതായാലും വിളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലേ, വിളയാത്തതാലും കുഴപ്പമൊന്നുമില്ല. ഇത് മെയിനായിട്ട് എന്തോ ചെയ്യുന്നത്? തോരം മുക്കുവാന്ന് മെഴുക്കുവരട്ടുവാണ്. ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം പച്ചക്കറികൾ ഏകദേശമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലേറ്റവും മെയിനായിട്ട് ഇവർ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോവലാണ്. ഇത് കണ്ടോ, ഒരു കൊട്ട നിറയെ കോവലുണ്ട്. കോവലൊക്കെ നന്നായിട്ട് വളരാനുള്ളൊരു ടിപ്പാണ്. ഇത് പോകുന്ന വഴിയിൽ, അതായത് നമ്മൾ പന്തലിട്ട് കൊടുക്കുമ്പോൾ മുമ്പോട്ട് മുമ്പോട്ട് ആ വള്ളി പോകാനുള്ള സ്പേസ് ഇട്ട് കൊടുത്ത് നല്ല പന്തലിട്ട് കൊടുത്താൽ ഇഷ്ടം പോലെ കായ്കളുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പന്തൽ, ചെറിയ പന്തലുണ്ടാക്കിയിട്ട് അതിലേക്ക് വളച്ച് തിരിച്ച് വിടുമ്പോഴാണ് ഇതിൻ്റെ വളർച്ച മുരടിക്കുന്നത്. കോവലിൻ്റെ കാഴ്ചകൾ കണ്ടു, കോവയ്ക്ക നിറച്ച് പറിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഇവിടെ നിർത്തി, ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നട്ടു വളർത്തിയിരിക്കുന്ന കുറേ പ്ലാന്റ്സുകൾ പരിചയപ്പെടാം. ഇതൊക്കെ ഇതെല്ലാം ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ? ഇതെല്ലാം ഞാനൊരു വീട്ടിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഒരു ചട്ടി തുടങ്ങിയതാ, ഒരു ചട്ടി തുടങ്ങി ഇത്രയും. ഇവിടെ ഒരു റോ ഫുള്ള്
ഹാങ്ങിങ് പ്ലാന്റ്സ് നടത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ പറഞ്ഞോ? ഇത് പിന്നെ ഇതിന്റെ വിത്തിന് വേണ്ടി വെച്ചിരിക്കുന്നോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതെന്ന് പറിച്ചിട്ടാണ് നമ്മൾ അടുത്ത കട്ടിയിലേക്ക് ആക്കുന്നത് അല്ലേ? ഈ പലർക്കും ഉള്ളൊരു സംശയം, ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഈ ചെറിയ പാമ്പുകളൊക്കെ കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത്, അത് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലേ. കിളികൾക്ക് കൂടെ കൂടുവെക്കാൻ ഏറ്റവും പറ്റിയ ആ കിളികൾ, ചെറിയ കിളികൾ വന്ന് കൂടുവെക്കും അല്ലേ? ആ അത് അവിടെ ഒരു പിന്നെ ഇതിനകത്ത് ഒരു പ്ലാന്റിനകത്ത് കിളികൾ വന്ന് കൂട് വെച്ചിട്ടുണ്ട്. ആദ്യം കൂട് വെച്ച് നാല് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇതൊരു കിളിക്കൂടാണ്. രണ്ടാമത്തെ ഇതിനകത്ത് തള്ളക്കിളി ഇരിപ്പുണ്ട്, മുട്ടയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരം ഹാങ്ങിങ് പ്ലാന്റുകളിൽ കിളികൾ വന്ന് കൂട് വെക്കും. അല്ലാതെ ഈ പാമ്പിൻ്റെ ശല്യം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. കാണുമ്പോൾ ഒരു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി. അതെ അതെ, ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഇത്തരം ചെടികളുടെ ഏതാണ്ട് 30 വെറൈറ്റി ഉണ്ടെന്നാണ് ഇവിടെ. അപ്പം ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ചെടികൾ ചട്ടിയിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. ജിജി, ഇതെല്ലാം ചട്ടി വാങ്ങിച്ച് നിറച്ച് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തതാണോ ഇതെല്ലാം? അതെ അതെ, എല്ലാം ഇവിടെ തന്നെ ചെയ്തത് അല്ലേ? അതെ അതെ, ഞാനിവിടെ ചട്ടി മേടിച്ച് പിന്നെ മണ്ണ് ഇവിടുന്ന് കളച്ചെടുത്ത് പിന്നെ അതിൻ്റെ പിന്നെ ചാണകപ്പൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും കുറച്ച് എല്ലുപൊടി എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നട്ടതാണ്. ഒരു ഒരാഴ്ച അത് നട്ട് തണലത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞാനെടുത്ത് വെള്ളാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ദിവസവും ഞാൻ വെള്ളം ഒഴിക്കും. വൈകിട്ട് ഒരു നേരം ഒഴിക്കും. ചൂടൊക്കെ ഒത്തിരി ചൂടൊക്കെ ആണെങ്കിൽ പിന്നെ രണ്ടു നേരം രാവിലെ ഒഴിക്കും. പിന്നെ ഇത് പെട്ടെന്ന് വാടിപ്പോകുന്ന ചെടിയാണ്. ഇതിൻ്റെ വെള്ളം നിൽക്കുന്ന, ഇതിന്റെ പേരെന്തായിരുന്നു? കോളിയസ് എന്ന് പറയുന്നത്. ഇത് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കളക്ട് ചെയ്യുന്ന കണ്ടിട്ട് ഞാനത് പിന്നെ നമ്മുടെ കണ്ണൂരുള്ള നമ്മുടെ ഒരു KTG ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കൃഷിത്തോട്ടം ഗ്രൂപ്പ്. അങ്ങനെ അവർ ആ ഒരു ധനഞ്ജൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഞാൻ മേടിച്ചാണ് ഒരു 30 വെറൈറ്റി. അതെങ്ങനെ പോയി വാങ്ങിച്ചു? അല്ലല്ല, ഞാൻ പിന്നെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ട് പുള്ളി എനിക്ക് പാഴ്സൽ അയച്ചു. അപ്പോൾ അതെന്തോ അതിൻ്റെ തൈയാണോ അയച്ചു തന്നെ? അല്ലല്ല, സ്റ്റമ്പായിട്ടാണ് വന്നത്. സ്റ്റമ്പായിട്ടാണ് വന്നത്. സ്റ്റമ്പ് അതേപോലെ ഓരോ പീസായിട്ടാണ് വന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതെല്ലാം പിടിച്ചല്ലേ? എല്ലാം പിടിച്ചു. നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പിടിച്ചു. അത് ഒരാഴ്ച നമ്മൾ നട്ടിട്ട് പിന്നെ വെയിലില്ലാത്ത സ്ഥലത്ത് മാറ്റി വെച്ചാൽ മതി. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പോകാം. തണലത്ത് മാറ്റി വെച്ചിട്ട് ഒരുമാതിരി ഒന്ന് ലെവലായി കഴിഞ്ഞിട്ടാണ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എന്തെങ്കിലും വളം പിന്നെ ചെയ്യും? വളം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കിച്ചണി വരുന്ന വേസ്റ്റുകളുണ്ട്, നമ്മുടെ പച്ചക്കറി വേസ്റ്റ്, കഞ്ഞിവെള്ളം, മുട്ടത്തോടെ ഇതെല്ലാം പൊടിച്ച് ഞങ്ങളൊരു ഒരു ചെറിയൊരു ബക്കറ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ട് ഒരാഴ്ച അത് വെച്ചേക്കും. ഒരാഴ്ച വെച്ചിട്ട് കുളിപ്പിച്ചിട്ട് അതെല്ലാം കൂടെ പിന്നെ കലക്കി എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കലക്കി കൊടുക്കണം. എന്നിട്ട് അതൊരു ഞാൻ എടുത്തിട്ട് പിന്നെ അരിപ്പിക്കത്ത് അരിച്ച് പിന്നെ അത് പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഒരു മഗ് പിന്നെ സ്ലറിക്ക് പിന്നെ ഒരു 5 മഗ് വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് വൈകിട്ട് വൈകിട്ട് ഞാൻ ഇങ്ങനെ ആഴ്ചയിൽ ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള വളം. ഞാൻ അങ്ങനെ വളങ്ങളൊന്നും ഞാൻ ചേർക്കാറില്ല. ബോർഡർ ഗ്രാസ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് പേര് ബോർഡർ ഗ്രാസ്. ബോർഡർ ഗ്രാസ് ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഇത്രയും കൊണ്ടുവന്നാണ് ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ ഈ ഇതെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയാണ് ഇത് പൈപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ഇതിൻ്റെ അകത്തു നിന്ന് എടുക്കുകയാണ് ഇത് വളർന്ന്. ഇത് ഒരു ചെമ്പരത്തിയാണ്. ഈ ചെമ്പരത്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ എല്ലാ ടൈപ്പ് ചെമ്പരത്തിയും ഉണ്ട്. 9 കളർ ചെമ്പരത്തി ഇതിലുണ്ട്. ഇത് ഒരെണ്ണം, ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഇത്തരത്തിൽ 9 തരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തിയാണ് എനിക്കുന്നത്. അതെല്ലാം ഈ പറഞ്ഞാൽ ബഡ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. എല്ലാത്തിലും ഒരു ഒരു പിന്നെ മദർ ചെടിയിൽ നിന്ന് ബാക്കി ബഡ് ചെയ്തെടുക്കുന്നതാണ് ഇത്. പക്ഷേ എന്നാലും നല്ല കാണുമ്പോൾ നല്ല വൈറ്റ് ഉണ്ട്. അതെ, ഇതുണ്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല രസമുള്ള ഒരു കാഴ്ചയാണത്. ചെമ്പരത്തിയുടെ മറ്റൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതെല്ലാം ഒരു ചെടിയിൽ നിന്ന് ഒരു ചെടിയിൽ തന്നെയാണ്. അതായത് 9 തരത്തിലുള്ള പൂക്കൾ ഇവിടെ ഉണ്ട്. ഒരു മദർ പ്ലാന്റ് അതാണ് അല്ലേ? ഇതാണ് ഞാൻ മുറിച്ച് മുറിച്ച് ചെയ്യുന്നത്. ഇത് വേറെ പ്ലാന്റാണ്. ഇതിൻ്റെ ഞാൻ ഇപ്പോൾ ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടേക്കുക. സ്ഥലമില്ല ഇടാൻ. ഇത് പറഞ്ഞാൽ ഇതാണ് ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ
ഇത് വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ മണ്ടം മുറിച്ച് മുറിച്ച് വിട്ടുകൊണ്ടിരിക്കണം. അപ്പോഴേ അതിന് സൈഡിൽ നിന്ന് പുതിയ ശാഖകൾ വരത്തുള്ളൂ. പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൊത്തം വെള്ളമാണ്. ഇതെന്തെങ്കിലും ഒരു നമ്മൾ എങ്ങനെയൊന്ന് പിടിക്കും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒടിഞ്ഞാൽ പോകും. അങ്ങനെ വളർത്തി ഇതെല്ലാം അങ്ങനെ പ്രൂൺ ചെയ്ത് അങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ നല്ല ബുഷായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ നേരെയാണ്. നിലത്ത് ചുമ്മാ നട്ടതാ, അതുകൊണ്ട് അതങ്ങനെ ആയിപ്പോയി. ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കൂടിയുണ്ട്. ഈ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇവിടെ തന്നെ മേക്ക് ചെയ്താണല്ലേ? ഇത് ഇവിടെ തന്നെ നമ്മൾ മദർ പ്ലാന്റിൽ നിന്ന് കിളിച്ച് കിളിച്ച് വരുന്നത്. നമ്മൾ അതിൻ്റെ വിത്തുകൾ പിന്നെ അത് എടുത്ത് മാറ്റി മാറ്റി നട്ടാണ് ഇങ്ങനെ. ഇത് കറ്റാറുവാഴയല്ലേ? കറ്റാറുവാഴയുടെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇത് ഇത് ഇനി നമുക്ക് മറ്റേ ചട്ടികളിലോട്ട് വേറെ ചട്ടികളിൽ പ്ലാന്റ് ചെയ്യണം. ഇതിപ്പോ നമ്മൾ ഈ വീടിന്റെ ടെറസിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ടെറസിൽ കുറെ കൃഷിയുണ്ടല്ലേ? അങ്ങനെ നമ്മൾ കൃഷിക്കാരനൊന്നും അല്ല, പിന്നെ അത്യാവശ്യം ഒരു എല്ലാരും ചെയ്യുന്ന കാണുമ്പോ നമുക്ക് ഒരു ഒരാഗ്രഹം, വിഷമില്ലാത്ത കുറച്ച് പച്ചക്കറി എന്തെങ്കിലും കഴിക്കണം. ഇതിന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതിനെക്കാട്ട് ഒത്തിരി ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം പിന്നെ കുറച്ചേ നട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ഉണ്ട്? ഇതിപ്പോ തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, പിന്നെ വെണ്ടയ്ക്കുണ്ട്, പയറുണ്ട്. അതാ ഒരു ഇതാ പിന്നെ കുറ്റിപ്പയർ അല്ല ചതുരപ്പയർ, ചതുരപ്പയർ അതൊക്കെ ഉണ്ട്. അത്യാവശ്യമുള്ളു, നമ്മള് ചെറിയ രീതിയില്. ഇതെന്ത് ഈ അടിയിൽ? ഈ പുതിയ സിസ്റ്റം ഞാനൊരു യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ ചെയ്യുന്നു പറഞ്ഞാൽ, ഇത് മണ്ണ് വളമെല്ലാം ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഡെയിലി ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് നാൾ ഒഴിച്ചു കഴിയുമ്പോൾ ഇത് വെള്ളം നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചു വെച്ച് ഈ മണ്ണെല്ലാം കല്ല് പോലെ ആവും. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഞാനിതൊരു കുപ്പിയാണ്, 1.5 ലിറ്ററിൻ്റെ ഒരു കുപ്പിയിൽ ഇതിലെ കൂടെ വെള്ളം ഒഴിക്കാനും അപ്പുറത്ത് വേറൊരു ഹോളുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തോടെ ഞാൻ തിരി ഇട്ടിട്ടുണ്ട്. ഈ തിരി തുണിയാണ്, ആ തിരി അതിന് വിലയാണ്. ഞാനത് തുണിയാണ് കൂടുതലും ഉപയോഗിച്ചേക്കുന്നത്. ഈ തുണി ചെലവില്ലാതെ അതെ ഗ്രോ ബാഗ് കിഴിച്ചിട്ട് ഞാൻ അതിലേക്കൂടെ ഇത് ഈ ബോട്ടിലോട്ട് കണക്ട് ചെയ്ത്. അപ്പം നമുക്ക് ഇത് എല്ലാ ദിവസവും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചു, കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ആ ആവശ്യത്തിനുള്ള വെള്ളം അത് വലിച്ചെടുത്തു. എപ്പോഴും നല്ല മോയിസ്ചറായിട്ട് വളം ഇടാനാണെങ്കിലും നമുക്ക് സ്ലറി ആയിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ടിയേ എടുത്തോളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മണ്ണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ, ഒരു കുഴപ്പവും വരത്തില്ല. ഇപ്പോഴും നല്ല മണ്ണൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊതുകാണ് വരുന്നത്. കൊതുക് വന്ന് മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. ഈ കുപ്പിക്കകത്ത് കുപ്പി ഇങ്ങനെ അനങ്ങായിരിക്കുന്നോണ്ട് അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് പിന്നെ ഈ കുമ്മായം ഇട്ട് കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് കുമ്മായം ഇട്ട് കൊടുക്കുന്നതാണ്, അങ്ങനെ കൊതുകിന്റെ ശല്യം. അല്ലെങ്കിൽ വന്ന് ഇത് മുട്ടയിടും. ഒന്ന് രണ്ടാമത്തിൻ്റെ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനപ്പോ കുമ്മായം ഇട്ട് കൊടുത്തപ്പോ അന്നേരം തന്നെ ഇതെല്ലാം ചത്തു പോകുന്നുണ്ട്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. നമുക്കിപ്പോ എല്ലാ ദിവസവും ഇതിന്റെ പുറം നടക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇനിയിപ്പോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം നിൽക്കും? 2-3 ദിവസം. അത് കാലാവസ്ഥ അനുസരിച്ച്, ചൂടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വലിച്ചെടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇരുന്നുള്ളൂ. എങ്ങനെ ഒരു 3 ദിവസം കൂടി ഇരിക്കുമ്പോൾ, 4 ദിവസം കൂടുമ്പോൾ നമുക്ക് എവിടെ പോകണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇത് വന്ന് നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഞാനത് യൂട്യൂബിൽ കണ്ടിട്ട് ഒരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അതുപോലെ ചെയ്തതാണ്. നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക്. നല്ലൊരു, കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോഴാണെങ്കിൽ എപ്പോഴും ഞാൻ മണ്ണ് വെള്ളം ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഒഴിച്ചു ഒഴിച്ചു കൊടുത്ത് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് മണ്ണ് കയറി അങ്ങ് കല്ല് പോലെ ആവും. പിന്നെ നമ്മൾ എപ്പോഴും ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കിളക്കിക്കൊണ്ടിരിക്കണം. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളൊന്നും ചെയ്യണ്ട. ലിക്വിഡ് സ്ലറി എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ആവശ്യം കൊടുക്കുന്നത്. ഓക്കെ, ഇത് വലിയ കൃഷിയൊന്നും അല്ല, എനിക്ക് പിന്നെ ചുമ്മാ ഇരുന്നിട്ട് ഒരു നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ഉള്ള പച്ചക്കറിയൊക്കെ അത്യാവശ്യം കിട്ടും. അതെല്ലാം എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ പിന്നെ തൈകളായതെല്ലാം. ഗ്രോ ബാഗ് ഒക്കെ ഗ്രോ ബാഗ് 18 രൂപ പല സൈസാണ്.
ഗ്രോ ബാഗ് ആ ഇത് അതിനകത്ത് മണ്ണൊക്കെ നമ്മൾ തന്നെ നിറയ്ക്കണം. ഗ്രോ ബാഗിന് മാത്രമാണ് ആ റേറ്റ് അല്ലേ? പതിനെട്ട് രൂപ പലതുണ്ട്, 30 ഉണ്ട്, 30 പല സൈസാണ്. എത്ര നാളായി മൊബൈലിനെ കൊണ്ടുവന്നിട്ട്? നാലഞ്ച് മാസമായി. അത് ശരി, രണ്ടുപേരെ ഉള്ളു അല്ലേ? ഓക്കെ, ഇഷ്ടമാണോ മൊബൈലിനെ? ആണോ മൊബൈലിനെ ചാടിക്കാറുണ്ടോ, കളിക്കാറുണ്ടോ? കേട്ടാൻ ഭയങ്കര പാടാ അല്ലേ? ഇതാണ് ജിജിയുടെ ഫാമിലി, ഒന്ന് പരിചയപ്പെടുത്തിക്കേ ജി. ഇത് എന്റെ വൈഫ് ആൻസി. ആൻസി ഇത് പിന്നെ ഹോം മെയ്ഡ് കേക്കും പിസ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഇവിടെ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു, ചെറിയൊരു ബിസിനസ് ഉണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ നമുക്ക് പിന്നൊരു വീഡിയോ ചെയ്യാം. നമ്മുടെ പേര് പറയടി. ജിയ. ജിയ, നിന്റെ പേര് പറഞ്ഞേ? ഇവാനിയ. ഇവാനിയ, ഇതാണ് ഇവരുടെ ഫുൾ ഫാമിലി. നിങ്ങളെല്ലാം ഇതിനകത്ത് ആക്റ്റീവ് ആണല്ലേ? അതോ ജിജി ഇല്ലാത്തപ്പോ ഇതെല്ലാം പിന്നെയും വാടിക്കരിഞ്ഞ് നിൽക്കുവോ? അപ്പൊ ഇന്ന് എൻ്റെ അനിയന്റെ വീട്ടിലെ കുറച്ച് കൃഷി വിശേഷങ്ങളും ഇവിടുത്തെ കുറേ ചെടികളുടെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പോൾ കാണുമ്പോൾ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വന്ന് ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ ആ ചെടികളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ കൂടെ നമ്മൾ അമ്മുവിൻ്റെ മുയലുകളെയൊക്കെ പരിചയപ്പെട്ടു. അമ്മുവൊക്കെ ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ, അമ്മു അച്ചുമൊക്കെ അല്ലേ? അപ്പോൾ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക അല്ലേ? അപ്പോൾ ഓക്കെ, എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.